ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റീച്ച് വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹാക്ക് ആണ് നമ്മൾ നോക്കാൻ പോണത്. ആൻഡ് ഈ ഒരു ഹാക്കിലോട്ടേക്ക് എത്തിപ്പെട്ട സ്റ്റോറി പറയട്ടെ. ഈ ഒരു മാസം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ടോപ്പിക്കേയല്ല ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. ആൻഡ് ഇന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കൊരു ന്യൂസ് ഫീഡിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ഒരു മസ്കാര ഹാക്ക് എന്ന് പറയട്ടെ. ഒരു ടിക്ടോക്കർ ചെയ്തിട്ടുള്ള വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മസ്കാര ഹാക്കാണ്. സോ ഞാൻ കയറി നോക്കിയപ്പോഴേലും സ്റ്റോറി പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ തപ്പി പിടിച്ച് യൂട്യൂബിലൊക്കെ നോക്കി ആ ഒരു വീഡിയോ കണ്ടപ്പോഴേലും അടിപൊളിയായിട്ടുള്ള ഒരു ഹാക്കാണ്. ആൻഡ് ആ ഒരു ഹാക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോണത്. ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാര്യം നമ്മുടെ വീഡിയോയിൽ ആ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കൊടുക്കണില്ല. നിങ്ങൾക്ക് കാണണം അതിന്റെ ഒറിജിനൽ വീഡിയോ കാണണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. ആൻഡ് ദെൻ നമ്മുടെ ഹാക്കിലോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു മസ്കാര വേണം. ഈ ഒരു ഹാക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മസ്കാര എഴുതുമ്പോൾ നമുക്ക് കുറച്ചാണ് എന്താ തിക്കായിട്ടും അല്ലെങ്കിൽ വോളിയം ആയിട്ടുള്ള ലാഷസ് കിട്ടുള്ളൂ. നമ്മൾ മിക്കപ്പോഴും നന്നായിട്ടുള്ള കട്ടിയുള്ള ലാഷസ് വേണമെങ്കിൽ ഒരു ഫേക്ക് ലാഷസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യാറ്. ആ ഒരു കേസിൽ നമുക്ക് ഫേക്ക് ലാഷസ് വേണ്ടാണ്. നമ്മുടെ കയ്യിലുള്ള മസ്കാര മാത്രം ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള തിക്കായിട്ടുള്ള വോളിയം ആയിട്ടുള്ള ലാഷസ് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാന്നാണ് ഈ ഒരു ഹാക്കിൽ നോക്കാമാണ്. സോ ദാറ്റ് ഫേഴ്സ് നമ്മുടെ കയ്യിലുള്ള ഒരു മസ്കാര എടുക്കുക. നമ്മൾ സാധാരണ മസ്കാര എടുക്കുക ചുമ്മാ ഇങ്ങനെയാണ്. പക്ഷെ ഈ ഒരു ഹാക്ക് ചെയ്യുമ്പോഴേലും ഈ ഒരു മസ്കാരയുടെ സ്പൂളിൽ നന്നായിട്ട് മസ്കാര വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കറക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഏകദേശം അടിപൊളിയായിട്ട് മസ്കാര വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ? ആ അങ്ങനെ വന്നിട്ടുണ്ടാവും. ഇല്ല ഈവൻ വന്നിട്ടില്ല എങ്കിൽ ഒന്നും കൂടി കറക്കി എടുത്തോളൂ. എനിക്ക് കുറച്ചേ വന്നിട്ടുള്ളൂ. നന്നായിട്ടുണ്ടെങ്കിലാണ് അങ്ങനെ കിട്ടുള്ളൂ. സോ യെസ്, ഇപ്പൊ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഈ ഒരു എൻസിലൊക്കെ നന്നായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുക ഇങ്ങനെയാണ്. പക്ഷെ ഇനി നമ്മൾ ഈ ഒരു ട്രിക്കിൽ അപ്ലൈ ചെയ്യേണ്ട വേറെ രീതിയിലാണ്. ബിഫോർ ദാറ്റ് ഞാനൊരു മിറർ എടുത്തിട്ട് വരാം കേട്ടോ. ഈ ഒരു തിരക്കിൽ ഞാൻ മിറർ എടുക്കാൻ മറന്നു. ഓ ഇവിടെ തന്നെ ഉണ്ട്. എനിവേസ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. ഞാൻ ഒന്ന് സൂം ചെയ്തോട്ടെ, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. സോ യെസ്, നമ്മളിങ്ങനെയാണ്. ഇന്ന് നമ്മുടെ ഈ ഒരു ട്രിക്കിൽ വോളിയം ആയിട്ടുള്ള അല്ലെങ്കിൽ തിക്ക് ആയിട്ടുള്ള ലാഷസ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ട്രിക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഒരു മസ്കാരയുടെ സ്പൂളിയുടെ തെമ്പത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ലാഷസിലോട്ടേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിങ്ങനെയാണ് സാധാരണ ചെയ്യുക. അതിന് പകരമായിട്ട് നമ്മൾ ഈ ഒരു ഹാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുക. നമ്മളുടെ കണ്ണിന്റെ മേലെയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഒരുപാട് പ്രോഡക്റ്റ് നമ്മൾ എടുത്തിരിക്കണമുണ്ട്, അത് നമുക്ക് എടുത്തു കളയാം. അതിനുശേഷം നമ്മളൊന്ന് ജസ്റ്റ് സാധാരണയായിട്ട് ചെയ്യണ പോലെ ചെയ്യാം. തിരിച്ചും ഇതേപോലെ നമ്മൾ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം എഗെയിൻ നമ്മൾ സ്പ്രെഡ് ചെയ്തതിനു ശേഷം നമ്മൾ മേലോട്ടേക്ക് സാധാരണയായിട്ട് മസ്കാര അപ്ലൈ ചെയ്യുന്ന പോലെ ചെയ്യാം. അടിപൊളി ഹാക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞിട്ടല്ല നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ബിക്കോസ് നല്ല വോളിയം ആയിട്ടുള്ള തിക്കായിട്ടുള്ള ലാഷസ് ആണ് കിട്ടുന്നത്. ആൻഡ് ദെൻ ഇനി നമുക്ക് സപ്പോസ് ഒബ്വിയസ്ലി കണ്ണിന്റെ മേലൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോഡക്റ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇയർബഡ്സ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ. ഇല്ല ഐലൈനർ അതിന്റെ മേലെ എഴുതുന്നുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമല്ല. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് വരിക. അടിപൊളിയായിട്ട് തിക്കായിട്ടുള്ള നല്ല വോളിയം ആയിട്ടുള്ള ലാഷസ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഐബ്രോസ് തന്നെയാണ് വരുന്നത്. ഐ ലാഷസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുക ഇങ്ങനെയാണ്. അതും ഞാൻ കാണിച്ചുതരാം, ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത് നമ്മൾ സാധാരണ എഴുതിക്കൊണ്ടിരിക്കണം മസ്കാര. ഇതാണ് നമ്മുടെ ട്രിക്ക്. ഡിഫറൻസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടാവും. അടിപൊളിയായിട്ടുള്ള ട്രിക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നല്ല വോളിയം ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ലാഷസ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്താൽ മതി. ആൻഡ് യെസ്, ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ യെസ്, താങ്ക് യു ആൻഡ് ബൈ.